നമ്മൾ ഇതിന് മുന്നേ പി എച്ച് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പി എച്ച് മീറ്റർ ഉപയോഗിച്ചു. ഡിജിറ്റൽ പി എച്ച് മീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ പി എച്ച് മെഷർ ചെയ്തു. അതേപോലെ തന്നെ നമ്മളിതാ ഇത് ഉപയോഗിച്ചിട്ടും പി എച്ച് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ പി എച്ച് മെഷർ ചെയ്തു. എന്നാൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് പി എച്ച് മെഷർ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 5 ml സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഈ സാമ്പിൾ എന്താണെന്ന് ഞാനിപ്പോൾ പറയില്ല, കാരണം നമുക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്താണോ അതെന്താണ് അത് നോക്കിയിട്ട് നമുക്ക് എന്താണ് സാമ്പിൾ എന്ന് നിങ്ങൾ അങ്ങനെ തീരുമാനിക്കാം. പിന്നെ നമ്മൾക്ക് ഇത് ഡ്രോപ്പായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഡ്രോപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിംഗ് മെത്തേഡ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ടേക്ക് 5 ml ഓഫ് ടെസ്റ്റ് സൊല്യൂഷൻ ആൻഡ് 3-4 ഡ്രോപ്സ് ഓഫ് ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ടു ഇറ്റ് ആൻഡ് മിക്സ് ദ കളർ ഫോംസ് ഇൻ ഈസ് കമ്പയർഡ് വിത്ത് ദ ഗിവൺ കളർ ചാർട്ട് റെഡ് ടു ഡാർക്ക് വയലറ്റ്. നമ്മുടെ കളർ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. കളർ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. പി എച്ചിൻ്റെ 0, 1, 2, 3 അങ്ങനെ 9, 10 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ടെസ്റ്റിലേക്ക് കടന്നാലോ. നമുക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. അതിൻ്റെ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ്. നമ്മൾ 5 ml സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ഒഴിക്കുകയാണ്. എത്രയാണ്, 3-4 ഡ്രോപ്സ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 3-4 ഡ്രോപ്സ് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഡ്രോപ്പറിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് തന്നെ ഓപ്പണിംഗ് ഉണ്ട്, ഡ്രോപ്പ് ആയിട്ടേ വരുള്ളൂ. സോ നമുക്കതിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഞാൻ 4 ഡ്രോപ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. 4 ഡ്രോപ്സ് വെച്ചു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മിക്സ് വെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ മുകളിലായിട്ട് കാണില്ലേ. ഒന്നെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ കൊത്തി പിടിച്ചിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസ് റോഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെയുള്ള സൊല്യൂഷൻ കിട്ടി. നമുക്കത് ചെക്ക് ചെയ്താലോ ഇത് ഏത് കളറിലാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഏകദേശം ഇത് കളർ കുറച്ച് മങ്ങിയിട്ടുണ്ട്. നമ്മൾ 3 ആയിട്ട് വന്നില്ലേ. ഇതൊരു 3 ആയിട്ട് വരുന്നേക്കല്ലേ. 3 അല്ലെങ്കിൽ 2 ആയിട്ട് വരാം. അപ്പോൾ അതേതാണ്, ആസിഡാണോ ആൽക്കലിയാണോ? ഇസ് എൻ ആസിഡ് സൊല്യൂഷനാണ്. അത് ഞാൻ എത്ര നെച്ചിട്ട് സൊല്യൂഷനാണ്. അത്രയുള്ളത് സിമ്പിളാണ്.